സർവ ഐശ്വര്യവും നൽകി നന്മയും ഭീതിയും പരിപാലിച്ച് അദ്ദേഹം നാട് ഭരിച്ചു. മഹാഗുരുവിന്റെ കേരളത്തിൽ യാതൊരു കള്ളത്തരവും ഇല്ലായിരുന്നു. സാഹോദര്യവും കാത്തു സൂക്ഷിച്ച മഹാബലിയുടെ ദേവന്മാർക്ക് പോലും അസൂയുണ്ടായി. ദേവലോകത്തെ ദേവങ്ങൾ പോലും മഹാബലിയുടെ വളർച്ചയിൽ അസൂയാളിയായി. മഹാബലി വിഷ്ണുഭക്തനായിരുന്നു. വിഷ്ണു ഭഗവാന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ദേവന്മാരുടെ അമ്മയായ അതിഥി മഹാവിഷ്ണുവിനെ ചെന്നു കണ്ട് ദേവന്മാരെയും ദേവലോകത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അമ്മയുടെ അപേക്ഷ സ്വീകരിച്ച് മഹാവിഷ്ണു മഹാബലിയെ കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാവുന്ന മഹാവിഷ്ണു ഒരു ദരിദ്ര വാമന്റെ വേഷമിട്ട് ഭൂമിയിലെത്തി പൂജയിൽ മുഴുകിയിരിക്കുന്നു. അശ്വമേധയാണ് മഹാബലിയുടെ മൂന്നടി മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു. വാമനൻ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ മുനിവരും തടസ്സപ്പെടുത്തിയെങ്കിലും ദാനശീലനായ മഹാബലി ആവശ്യമുള്ള മണ്ണ് അളന്നെടുക്കാൻ പറഞ്ഞു. മഹാബലിയുടെ വാക്കുകേട്ട ഉടനെ വാമനൻ വളർന്ന് ആകാശം വരെ എത്തി. ആദ്യത്തെ കാലടി കൊണ്ട് ഭൂലോകവും രണ്ടാമത്തെ കാലടി കൊണ്ട് സ്വർഗരാജ്യവും മൂന്നാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചു. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എന്റെ ശിരസിൽ തന്നെ കാൽപ്പാടം വെച്ചോളൂ എന്ന് മഹാബലി പറഞ്ഞു. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിന് മുൻപായി മഹാബലിക്ക് എല്ലാ വർഷവും തന്റെ ദേശവും പ്രജകളെയും സന്ദർശിക്കുവാനുള്ള വരം വാമനനായി വന്ന വിഷ്ണു ഭഗവാൻ നൽകി. അന്ന് മുതൽ എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി ഭൂമിയിലേക്ക് വന്നു തുടങ്ങി. നമ്മുടെ മഹാരാജാവായിരുന്ന മഹാബലി തമ്പുരാനെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനാണല്ലോ എല്ലാ വർഷവും എത്തുന്നത്. അങ്ങനെ അവിടെ എങ്ങനെ
സുഖം തന്നെയോ? അവിടെ എനിക്ക് സുഖം തന്നെയാണ്. എന്നാൽ കേരളത്തിൽ പോലും തിരികെ പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ആധിയാണ്. എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് ഇവിടെ ദിനം പ്രതി നടക്കുന്നത്! അതാണ് നമ്മെ അയക്കുന്ന ദുഃഖം. അന്ന് കേരളം ഭരിച്ചിരുന്ന കാലം, അന്നത്തെ സന്തോഷം, അതൊക്കെ എന്നാണ് തിരികെത്തുക? മക്കളെ, കാപട്യവും കളങ്കവും ഇല്ലാത്ത മനസ്സുകളോട് നിങ്ങൾ വേണം. എല്ലാവരും തൻ്റെ സ്നേഹവും സാഹോദര്യവും ഉണ്ടാകാം. മനസ്സുകളിൽ നന്മ വിയട്ടും. പൂക്കളെപ്പോലെ ചിരിക്കുക, മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഓണക്കാലം ആശംസിക്കുന്നു. അടുത്ത വർഷം നമുക്ക് കാണാം. സന്ധ്യയ്ക്ക് വരെ വണക്കം.